ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനുജ. ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന ഹാങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സും കുറച്ച് ഫേൺസും കളക്ട് ചെയ്യാം. ആദ്യം എനിക്ക് കിട്ടിയത് ദാ ഈ വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ പേര് അൾട്ടർനാന്ത്ര എന്നാണ്. നമുക്ക് ഹാങ് ചെയ്യുകയോ അല്ലാതെ ചട്ടികളിലൊക്കെ വെക്കാം. കൂടുതലായിട്ടും ഇത് ഞാൻ കണ്ടിരിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡനിലാണ്. വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാവുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇത് ധാരാളം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് ബ്രൗൺ ഷെയ്ഡ്, അങ്ങനെ പല കളറിൽ നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിനൊരു സീഡുണ്ട്. ആ സീഡ് മണ്ണിൽ വീണ് ധാരാളം കിളിക്കും. നമ്മുടെ ചീരയുടെ പോലത്തെ സീഡാണ് ഇതിനുള്ളത്. അത് മണ്ണിൽ വീണ് കൂടുതൽ തൈകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ പ്ലാന്റ് ഞാൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്തു. കണ്ട നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇതിനുള്ളത്. പിന്നീട് എനിക്ക് കിട്ടിയത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് ധാരാളം കാണുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിന് കൊടകൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വലിയ ലീഫുള്ളത് ഇതാ ഇവിടെയുണ്ട്. ഇതാണ് ഞാൻ കളക്ട് ചെയ്തത്. ഇതിൽ ധാരാളം വലിയ ഇലകളാണ്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് ഹാങ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും. കൂടാതെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ കുടങ്ങൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ കളക്ട് ചെയ്തു. പിന്നീട് എനിക്ക് കിട്ടിയത് ഇതിങ്ങനെ മണ്ണിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരുതരം ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ മണ്ണിൽ പറ്റിപ്പിടിച്ചാണ് വളർന്നത്. അതുകൊണ്ട് ഇത് കാണാനൊരു ക്യൂട്ടായതുകൊണ്ട് ഈ പ്ലാന്റ് ഞാൻ കളക്ട് ചെയ്തെടുത്തു. പിന്നീട് കിട്ടിയതെല്ലാം ഫേൺസ് ആണ്. ഇതിവിടെ ഇങ്ങനെ ഈ വലിയ ഇലകളോടുകൂടിയ ഈ ഫേൺസ് ധാരാളം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് കളക്ട് ചെയ്തു. ഇത് ഈ മതിലിന്മേലിങ്ങനെ പിടിച്ച് നിൽക്കുവാണ്. ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്ലാന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇത് കുറച്ച് കളക്ട് ചെയ്തെടുത്തു. ധാരാളമുണ്ട് ഇവിടെ. ഇത് പിന്നീട് എനിക്ക് കിട്ടിയത് ഇതിനേക്കാളും ചെറിയ ലീഫോടുകൂടി നല്ല ഗ്രീൻ കളറായിട്ടുള്ള ഒരു ചെടിയാണ്. ഒരു ഫേൺ തന്നെ. ദാ ഇതാണ് ഇത്. പക്ഷേ ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒരു രണ്ട് പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ. ദേ ഇത് നല്ല ഗ്രീൻ കളറാണ്. ഇലകൾക്ക് നല്ല ഗ്രീൻ കളറാണ്. അതും രണ്ട് പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ഞാൻ കളക്ട് ചെയ്തെടുത്തു. പിന്നീട് കിട്ടിയത് അടിയാൻഡം എന്ന് പറയുന്നൊരു ഫേണാണ്. ഇതാണ് അടിയാൻഡം, അല്ലെങ്കിൽ മെയ്ഡൻ ഹെയർ എന്ന് പറയുന്ന ഫേൺ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഇതും ഞാൻ കുറച്ച് കളക്ട് ചെയ്തു. പിന്നീട് എനിക്ക് കിട്ടിയത് ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫേണാണ്. ഇതിൻ്റെ പേര് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സലാജിനല്ല എന്നാണ് കണ്ടത്. നല്ല ഭംഗിയുള്ളൊരു ഫേണാണ്. ഇതും കുറച്ച് കളക്ട് ചെയ്തെടുത്തു. ഇത്രയൊക്കെ ഫേണും ഹാങ്ങിങ് പ്ലാന്റ്സും ആണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാനിത് നട്ടേക്കുന്നത് കൂടി കാണിക്കാം. ഇത് നമുക്ക് കിട്ടിയ ഹാങ്ങിങ് പ്ലാന്റ് കുടകൻ. ഇതൊരു ഞാൻ മൺചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടിരിപ്പുണ്ട്. അടുത്തത് നമ്മുടെ സലാജിനല്ല. ഇതൊരു ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ മോസും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫേൺസിനെല്ലാം ഈർപ്പം ആവശ്യമാണല്ലോ, അതാണ് മോസും കൂടി ഇട്ടത്. പിന്നെ നമുക്ക് കിട്ടിയ ക്രീപ്പർ, അത് കുറച്ച് വാടിപ്പോയി. വെള്ളം ഒഴിക്കുമ്പോൾ ശരിയാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ അൾട്ടർനാന്ത്ര വെറൈറ്റിയിലുള്ള ഈ ചെടി, ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം എൻ്റെ കയ്യിൽ പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരട്ടയിൽ നട്ടിരിക്കുന്നത്. ഇത് പോട്ട് കുറച്ച് വലിയ പോട്ടല്ലെങ്കിൽ വേണമല്ലോ, അതുകൊണ്ട് ഇത് വാങ്ങിയിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയത് അടിയാൻ്റെ പ്ലാന്റ്. അതിൽ ഞാൻ ചെറുതായിട്ട് കുറച്ച് മൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക്
പുറത്തിറക്കി ഇറങ്ങി നോക്കിയപ്പോൾ കിട്ടിയത്. ഇത് ഞാൻ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ ഫേണായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചു. പിന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫേണാണിത്. ഇതിൻ്റെ ഈ ലീഫ് കാണാനായിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ്, ബ്രൈറ്റ് ഗ്രീൻ കളറാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കുക അതിൻ്റെ ഇല കാണാനായിട്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നൊക്കെ കിട്ടിയ ചെടികൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എൻജോയ് ഗാർഡനിങ്. താങ്ക് യു.